കൊലൂഷൻ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ സഖ്യ രാഷ്ട്രീയത്തെ ഇന്ത്യയിലെ മുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത് എന്താണ് മുന്നണി രാഷ്ട്രീയം എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വിശദമായി പറയേണ്ടായി അപ്പോൾ ഇന്ത്യയിലെ കൊയൂഷൻ പൊളിറ്റിക്സിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ വൈവിധ്യവും ബഹു കക്ഷി സമ്പ്രദായവും മൾട്ടി പാർട്ടി സിസ്റ്റവും കണക്കിലെടുക്കുമ്പോൾ മുന്നണി രാഷ്ട്രീയ സംവിധാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊരു പ്രധാന സവിശേഷതയാണ് പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ഉറപ്പിക്കുന്നതിന് വ്യത്യസ്ത ആശയങ്ങളുള്ള പാർട്ടികൾക്കിടയിൽ ചർച്ചകളുടെയും വിട്ടുവീഴ്ചകളുടെയും അടിസ്ഥാനത്തിൽ മുന്നണികൾ രൂപീകരിക്കുന്നു ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നയങ്ങളും ഭരണവും രൂപപ്പെടുത്തുന്നതിൽ ഈ സഖ്യങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നു ഫോംസ് ഓഫ് കൊല്യൂഷൻ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ സഖ്യരാഷ്ട്രീയത്തിൻ്റെ രൂപങ്ങൾ അല്ലെങ്കിൽ തരങ്ങൾ ഇന്ത്യയിലെ സഖ്യരാഷ്ട്രീയത്തിന് പ്രധാനമായിട്ടും രണ്ട് തരങ്ങളാണുള്ളത് ഒന്ന് പ്രീ ഇലക്ഷൻ അലയൻസും മറ്റൊന്ന് പോസ്റ്റ് ഇലക്ഷൻ അലയൻസും പ്രീ ഇലക്ഷൻ അലയൻസ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള സഖ്യങ്ങൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടികൾ സഖ്യം ഉണ്ടാക്കുന്നു വോട്ടർമാർക്ക് ഒരു ഐക്യ മുന്നണി അവതരിപ്പിക്കുന്നു വോട്ടർമാരുടെ മുന്നിലേക്ക് ഒരു മുന്നണി അവതരിപ്പിക്കുന്നു ഒരു പാർട്ടിക്കും ഒറ്റക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇങ്ങനെ മുന്നണികൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ തന്നെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദക്ക് കലൈൻസ് ആയിട്ടാണല്ലോ ഇപ്പോൾ എൻ ഡി എ അതുപോലെ യു പി എ എന്നീ കക്ഷികൾ ഇതിൻ്റെ ഉദാഹരണമാണ് അതുപോലെ ഇപ്പോൾ ഒരു ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നു പ്രതിപക്ഷ പാർട്ടികൾ ചേർന്നുകൊണ്ട് ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നു കാരണം ഭരണം ലഭിക്കുന്നതിന് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് മുന്നണികൾ രൂപീകരിക്കുന്നു അതാണ് പ്രീ ഇലക്ഷൻ അലയൻസ് എന്ന് പറയുന്നത് അതേ സമയത്ത് പോസ്റ്റ് ഇലക്ഷൻ അലയൻസ് എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള സഖ്യങ്ങളാണ് ഇലക്ഷന് സ്വാഭാവികമായിട്ടും ഓരോ പാർട്ടികൾ ഒറ്റക്ക് ഒറ്റക്ക് നിന്ന് മത്സരിച്ചു എന്ന് വെക്കുക അങ്ങനെ മത്സരിച്ച് കഴിഞ്ഞപ്പോൾ ആർക്കും അങ്ങനെ കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല എന്ന് വരുമ്പോൾ ഒരു സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ കേവല സീറ്റുകൾ ലഭിക്കുന്നതിന് മുന്നണികൾ ഉണ്ടാക്കുന്നു സഖ്യങ്ങൾ ഉണ്ടാക്കുന്നു അതിനെയാണ് പോസ്റ്റ് ഇലക്ഷൻ അലയൻസ് എന്ന് പറയുന്നത് അങ്ങനെ ഈ രണ്ട് തരത്തിലുള്ള സഖ്യങ്ങളാണ് ഇന്ത്യയിലുള്ളത് ഇവിടെ നമ്മൾ മുന്നണിയെക്കുറിച്ച് പറയുമ്പോൾ മുന്നണികൾ രൂപീകരിക്കുമ്പോൾ കേന്ദ്രത്തിലൊക്കെ മുന്നണി രൂപീകരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാദേശിക പാർട്ടികൾക്ക് ഈ മുന്നണികളിൽ നല്ല സ്വാധീനം സ്വാധീനമുണ്ടാവും കാരണം പ്രാദേശിക പാർട്ടികൾക്ക് പ്രാദേശികമായിട്ട് കുറേ സീറ്റുകൾ ലഭിച്ചിട്ടുണ്ടാവും ആ പാർട്ടികളെ കൂടി കേന്ദ്രത്തിൽ അധികാരം നേടുന്നതിന് വേണ്ടി കേന്ദ്രത്തിൽ വലിയ പാർട്ടികൾ അവരെ കൂടി മുന്നണിയിലേക്ക് എടുക്കുന്നു അത് സ്വാഭാവികമായിട്ട് എടുക്കേണ്ടി വരുമെങ്കിൽ മാത്രമേ അവർക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ പ്രാദേശിക പാർട്ടികൾ ഈ കൊയലൂഷ്യൻ പൊളിറ്റിക്സിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം കേന്ദ്രത്തിൽ പ്രത്യേകിച്ച് കേന്ദ്രത്തിലെ അധികാരത്തിൽ പങ്കു പ്രാദേശിക പാർട്ടികൾക്ക് നിർണായകമായ സ്വാധീനം ഈ കൂട്ടുകക്ഷി ഭരണത്തിൽ മുന്നണി ഭരണത്തിൽ സഖ്യ സർക്കാരുകളിൽ വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോൾ പ്രാദേശിക അഭിലാഷങ്ങൾ കൂടുതലായിട്ട് അവിടെ പ്രതിഫലിക്കും എന്നത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ എന്താണ് പ്രാദേശിക അഭിലാഷങ്ങൾ എന്ന് ഇനി നമുക്ക് നോക്കണം റീജിയണൽ ആസ്പിറേഷൻ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ പ്രാദേശിക അഭിലാഷങ്ങൾ ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തുള്ള ആളുകൾക്ക് ആ പ്രദേശത്തിൻ്റെ വികസനം പുരോഗതി സ്വത്വം എന്നിവക്കായുള്ള ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമാണ് പ്രാദേശിക അഭിലാഷങ്ങൾ എന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നത് പ്രാദേശിക അഭിലാഷങ്ങളുടെ വൈവിധ്യമാർന്നൊരു രാജ്യമാണ് ഇന്ത്യ പല യൂറോപ്യൻ രാജ്യങ്ങളും സാംസ്കാരിക വൈവിധ്യത്തെ ദേശീയ ഐക്യത്തിന് ഭീഷണിയായി കണ്ട കണ്ടുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യൻ സമീപനം വളരെ വ്യത്യസ്തമായിരുന്നു വിവിധ സാംസ്കാരിക വൈവിധ്യ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കരുതെന്നും വൈവിധ്യങ്ങളെ കൂടി ചേർത്ത് പിടിക്കലാണ് ജനാധിപത്യമെന്നും ഇന്ത്യൻ ഭരണഘടന തന്നെ പ്രസ്താവിക്കുന്നു നാനാത്വത്തിൽ ഏകത്വം വളർത്തിയെടുക്കുക എന്നതാണ് ഇന്ത്യൻ സമീപനത്തിൻ്റെ അടിസ്ഥാന തത്വം പ്രാദേശിക വൈവിധ്യവും അഭിലാഷങ്ങളും രാഷ്ട്രീയമായി പ്രകടിപ്പിക്കുന്നതിന് ഇന്ത്യ ഒരു ജനാധിപത്യ സമീപനം സ്വീകരിച്ചു അതാണ് പ്രാദേശിക സ്വത്വങ്ങൾക്കും ആശങ്കകൾക്കും വേണ്ടി വാദിക്കാൻ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളെ ഇന്ത്യൻ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ അനുവദിച്ചത് ഇനി റോൾ ഓഫ് റീജിയണൽ ആസ്പിരേഷൻ ഇൻ കോല്യൂഷൻ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ കക്ഷി രാഷ്ട്രീയത്തിൽ മുന്നണി രാഷ്ട്രീയത്തിൽ പ്രാദേശിക അഭിലാഷങ്ങളുടെ പങ്ക് എന്താണ് ഇന്ത്യയിലെ സഖ്യരാഷ്ട്രീയം രൂപപ്പെടുത്തുന്നതിൽ പ്രാദേശിക അഭിലാഷങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് രാജ്യത്തിൻ്റെ പ്രാദേശിക അഭിലാഷങ്ങളും വൈവിധ്യങ്ങളും പ്രാദേശിക പാർട്ടികളുടെ ഉദയത്തിലേക്ക് നയിച്ചു ഈ പ്രാദേശിക അഭിലാഷങ്ങളും വൈവിധ്യങ്ങളും എന്തിലേക്ക് നയിച്ചു പ്രാദേശിക പാർട്ടികളിലേക്ക് നയിച്ചു ഈ പ്രാദേശിക പാർട്ടികൾ ഇങ്ങനെ ഉണ്ടായി വന്ന പ്രാദേശിക പാർട്ടികൾ ദേശീയ രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഘടകവുമായി മാറി പാർലമെൻറ്റിൽ ഭൂരിപക്ഷം നേടുന്നതിന് കേവല ഭൂരിപക്ഷം നേടുന്നതിന് വൈവിധ്യമാർന്ന പ്രാദേശിക കക്ഷികളെ മുന്നണിയിൽ കൊണ്ടുവരികയും ദേശീയ തലത്തിൽ സഖ്യങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട് ദേശീയ തലത്തിലെ ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായി പ്രാദേശിക പാർട്ടികൾ ഈ സഖ്യങ്ങളിൽ കേന്ദ്രത്തിലെ ഈ സഖ്യങ്ങളിൽ കാര്യമായ സ്വാധീനവും ചെലുത്തി ഇതിലൂടെ തങ്ങളുടെ പ്രദേശത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും തങ്ങളുടെ ഭാഷയും കലയും സംസ്കാരങ്ങളും വ്യവസായങ്ങളും ഉത്തേജിപ്പിക്കാനും കഴിയുന്നു എന്നതാണ് പ്രാദേശികവാ പ്രാദേശികവാദത്തിൻ്റെ അല്ലെങ്കിൽ റീജിയണൽ ആസ്പിറേഷൻ്റെ പ്രത്യേകത ഇന്ത്യ പോലെ വലിയ ഒരു രാജ്യത്ത് പല പ്രദേശങ്ങളും വികസന രംഗത്ത് നിന്ന് പുറന്തള്ളപ്പെട്ടിട്ടുണ്ട് നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് മറികടക്കാനും തങ്ങളുടെ പ്രദേശത്തിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനും പ്രാദേശിക പാർട്ടികളുടെ സഖ്യ പ്രവേശനം കൊണ്ട് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യൻ ജനാധിപത്യത്തിനെ ഇത് കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഒരു ഇൻക്ലൂസീവ് ക്യാരക്ടർ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ സംരക്ഷിക്കുന്നതിനും എല്ലാ വിഭാഗം ജനങ്ങൾക്കും അധികാരത്തിൽ പങ്കു എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതിനും ഇതിലൂടെ സാധിച്ചിട്ടുണ്ട് ഈ ഇന്ത്യയിലെ സഖ്യരാഷ്ട്രീയം കൊണ്ട് ഈ റീജിയണൽ ആസ്പിറേഷനെ കൂടി ഒളിച്ചു സാധിച്ചിട്ടുണ്ട് ഇത്രയുമാണ് ഈ യൂണിറ്റിൽ പ പഠിക്കാനുള്ളത് ഇതോടുകൂടി നമ്മൾ നാല് യൂണിറ്റ് കംപ്ലീറ്റ് ആവുകയാണ് ഇതോടുകൂടി നമ്മൾ നാല് ബ്ലോക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോ മുതൽ നമുക്ക് അഞ്ചാമത്തെ ബ്ലോക്ക് ക്ലാസ് എടുത്ത് തുടങ്ങാം ഓക്കെ